നിവിൻ പോളിയെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നല്ലേ തട്ടത്തിൻ മറയത്ത്. രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിയേറ്ററുകളിൽ എത്തിയ ചിത്രം പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. വിനോദിന്റെയും ആയിഷയുടെയും പ്രണയം കേരളക്കര ഏറ്റെടുത്തിട്ട് 11 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഓളാ തട്ടമിട്ട് കഴിഞ്ഞാലെന്റെ സാറേ, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല. തട്ടത്തിനകത്തുള്ള ഓളുടെ മുഖം മാത്രം. ഓളാ തട്ടമിട്ട് കഴിഞ്ഞെന്റെ സാറേ, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല. വിനോദ് ആയിഷയെ കുറിച്ച് പറയുന്ന ഈ ഡയലോഗ് ഒരു കാലത്ത് മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയ ഓളം അത്ര ചെറുതൊന്നും ആയിരുന്നില്ല. യുവാക്കൾക്കിടയിൽ തട്ടം ഒരു വീക്ക്നെസ് ആക്കിയ സിനിമ അതായിരുന്നു തട്ടത്തിൻ മറയത്ത്. സിനിമയിലെ ഓരോ സീനും പാട്ടുകളും വല്ലാത്തൊരു ഫീലായിരുന്നു ഓരോ സിനിമാ പ്രേക്ഷകനും സമ്മാനിച്ചതും. ഇന്നിപ്പോൾ ചിത്രം പുറത്തിറങ്ങിയിട്ട് 11 വർഷം തികഞ്ഞിരിക്കുകയുമാണ്. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിലെത്തിയ ചിത്രം ഇന്നും മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സിനിമകളിൽ ഒന്നും കൂടിയാണ്. നടൻ നിവിൻ പോളിയുടെ കരിയർ തന്നെ മാറ്റിമറിച്ച ചിത്രമായിരുന്നു തട്ടത്തിൻ മറയത്ത്. ഇഷാ തൽവാർ ആയിരുന്നു ചിത്രത്തിൽ ആയിഷയായി എത്തിയത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ 11 വർഷത്തിൽ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് നടൻ അജു വർഗീസ്. തട്ടത്തിൻ മറയത്തിന്റെ 11 വർഷങ്ങൾ ഞങ്ങളെ നോക്കൂ എന്നാണ് നിവിനും വിനീതിനും ഒപ്പമുള്ള ചിത്രം പങ്കുവച്ച് അജു കുറിച്ചിരുന്നത്. വിനീത് ശ്രീനിവാസനും ഇതേ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുമുണ്ട്. രസകരമായ കമന്റുകളാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. തട്ടം മറ നീങ്ങി ഇന്ന് 11 വർഷം എന്നാണ് അജു ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത്. മുമ്പ് പലതവണ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയത് ആദ്യമായിരുന്നു. നിരവധി കമന്റാണ് അജുവിന്റെ ഈ പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആൺപിള്ളേർക്ക് സിക്സ് പാക്ക് വേണ്ട എന്ന തീരുമാനത്തിന് ഇന്നേക്ക് 11 വർഷം. കേരളത്തിലെ ആൺപിള്ളേർക്ക് എന്തിനാണ് സിക്സ് പാക്ക്? അതുപോലൊരു ഐശയെ തേടി നടക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഞാനും 11 കൊല്ലമായി എന്നൊക്കെയാണ് അജു വർഗീസിന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ. തട്ടത്തിൻ മറയത്തിലെ ഓരോ ഡയലോഗും പ്രേക്ഷകർക്ക് കാണാൻ പാഠമാണ് അല്ലെ? വിനീത് തന്നെയായിരുന്നു ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരുന്നത്. അജു, നിവിൻ, ഇഷ എന്നിവരെ കൂടാതെ മനോജ് കെ ജയനും ശ്രീനിവാസനും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. ലൂമിയർ ഫിലിം കമ്പനിയുടെ ബാനറിൽ ശ്രീനിവാസനും മുകേഷും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ചിത്രം സൂപ്പർ ഹിറ്റ് ആയതിനെ തുടർന്ന് തെലുങ്ക്, തമിഴ് ഭാഷകളിലേക്കും ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. വിനീത് ശ്രീനിവാസന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമായിരുന്നു തട്ടത്തിൻ മറയത്ത്. തലശ്ശേരിയും കണ്ണൂരുമായിരുന്നു സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ. ബോക്സ് ഓഫീസിലും വലിയ നേട്ടമുണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചു എന്നത് മറ്റൊരു പ്രത്യേകതയും കൂടിയാണ്. ഷാൻ റഹ്മാനാണ് സംഗീതമൊരുക്കിയത്. ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതുമാണ്. മലർവാടി ആർട്സ് ക്ലബ് എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ താരങ്ങളാണ് അജുവും നിവിനുമെങ്കിലും കരിയർ ബ്രേക്ക് ആകുന്നത് തട്ടത്തിൽ മറയത്തായിരുന്നു. ഒരു യുവ നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ വിജയമായിരുന്നു സിനിമയുടേത്. ഇന്നും തട്ടത്തിൻ മറയത്തിന്റെ ഏറെ ആരാധകരുമുണ്ട്. വിനീത് ശ്രീനിവാസൻ ജനിച്ചു വളർന്ന തലശ്ശേരിയുടെ പശ്ചാത്തലത്തിൽ ഇതൾ വിരിയുന്ന ചിത്രം രണ്ട് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരുടെ പ്രണയമാണ് പ്രമേയമാക്കിയിരിക്കുന്നത്. ഈ ലവ് സ്റ്റോറി ഹാപ്പി എൻഡിംഗ് ആണ്.